ചേട്ടനാണ് താരം. ഇന്നത്തെ താരം. അതെ അതെ. ഇവിടെ അങ്ങനെ മാഷാണം ചേട്ടന്റെ ദേഹത്ത് കംപ്ലീറ്റ് ആയിട്ട് തേനീച്ച പൊതിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ധൈര്യമില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ ധൈര്യം ഒരു ഈച്ചട കൊത്ത് കിട്ടിയപ്പോ ധൈര്യമായി. ഞാൻ കഴിച്ചു വെച്ച് ഹണിക്കോമ്പോട് കൂടി കഴിക്കാണ്. ചുവങ്ങും കഴിക്കുന്നവരുണ്ട് ഹണിക്കോമ്പ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന ഇതുപോലെ തേൻ കഴിക്കുമല്ലേ? കൂടെ പോയി സഹായിക്കും. എന്റെ ജീവനാണ്. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്യാനായിട്ട് സമയമാകുന്നുണ്ട്. ഇപ്പോൾ സമയം 7:30. ഞാൻ പക്ഷേ ഫുൾ റെസ്റ്റാണ്. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. നേരത്തെ കിടക്കുന്നുണ്ട്, നേരത്തെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫുൾ റെസ്റ്റാണ്. അത്യാവശ്യം ചെറിയ മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ലേക്ക് പാലസിൽ നിന്ന് യാത്രയാവാണ്. രാവിലെ തന്നെ ബോട്ട് വരാൻ വെയിറ്റിംഗ്. 8:30 ആകുമ്പോൾ ബോട്ട് വരും. ലാൻഡിങ്ങിലെത്തി. അയ്യോ, അതേ ചാടി ചാടി വരുന്നു. ആ ചാടും. അയ്യോ, ഒരാൾ ചാടുന്ന അതേ കൊമ്പിലൂടെ അടുത്ത ആള് ചാടുള്ളൂ അല്ലേ? വഴി തെളിച്ചു പോകുന്നതായിരിക്കും. അത് ശരി. ഇഞ്ചു പോലും മരല്ല. ഇവിടെ ചാടാൻ റെഡി കുറെ പേര് ഇരിക്കുന്നുണ്ട്. ഇതാണ് നീലഗിരി ലെങ്കൂർ അല്ലേ? ലീഡർ വന്ന ഏറ്റവും മുമ്പിൽ ഒരു സ്ഥലത്ത് പോയിരിക്കും. ഓ, അത് ശരി. അങ്ങോട്ടേക്ക് പിന്നാലെ കരിങ്കുരങ്ങളെ വെച്ചോണ്ടാ കൂടുതലും ചാടുക. അത് ശരി. കുഞ്ഞുങ്ങളെ ഇങ്ങനെ വേറെ ഒട്ടി പിടിച്ച് കിടക്കണ്ടോ? കരിങ്കുരങ്ങ. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുവാണ്. ഇപ്പോൾ കുമളി, അതായത് തേക്കടിയിൽ നിന്ന് നമ്മൾ കുമളി ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് വണ്ടിപ്പെരിയ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം മ്ലാമല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മൾ ഈച്ച അണ്ണൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഈച്ച അണ്ണൻ പുള്ളിയുടെ ഓട്ടോയുടെ പുറകെ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടിപ്പെരിയാർ ജംഗ്ഷനിൽ നിന്നാണ് കയറിയത്. ഞങ്ങൾ ഓട്ടോ ഫോളോയിങ് ആയിരുന്നു. അപ്പൊ ചേട്ടന്റെ ശരിക്കുള്ള പേരെന്താ? എന്റെ പേര് ശരിക്കുള്ള പേര് മാഷാണെന്നാണ്. മാഷാണൻ മാഷാണെന്ന് ആരും വിളിക്കത്തില്ല. ഈച്ചെന്നെ വിളിക്കത്തുള്ളൂ. മാഷാണ് എന്നാണ് വിളിക്കേണ്ടത്. മാഷാണം എന്നാണ് പേര്. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട് ഇവിടെ അടുത്താണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എന്താണ്? ഈച്ച പിടുത്തം, പാമ്പ് പിടുത്തം. അയ്യോ, പാമ്പിനെ പിടിക്കുമോ? ആണോ, വിളിക്കാറുണ്ടോ സുരേഷ്? പാമ്പ് പിടുത്തം, ഈച്ച പിടുത്തം. ഈച്ച എന്ന് പറഞ്ഞാൽ സാധാരണ ഈച്ച ഒന്നും അല്ല, തേനീച്ച. തേനീച്ച എല്ലാവർക്കും പേടിയല്ലേ? പിടിച്ച് എന്റെ ശരീരം മൊത്തം ഈച്ചയാക്കിയിരിക്കും. കണ്ണ് മാത്രം കാണത്തില്ല, അതുപോലെ കണ്ടീഷൻ ആക്കും. ഈച്ചയും പിടിച്ചിരിക്കും. പുറ്റിനകത്ത് എഴുത്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ പാമ്പ് വന്നാൽ അത് പിടിച്ച് മരിക്കാത്ത വെച്ചു. അയ്യോ, പാമ്പിനെ പിടിച്ച് വടിയിൽ വെക്കുക. ഇൻ കേസ് അവിടെ പുറ്റിനടുത്ത് പാമ്പ് കാണുമോ? വേറെ ഒന്നും പേടിക്കണ്ട. അപ്പൊ നമുക്ക് നടന്നു തുടങ്ങാം. ഇവിടെ എത്ര നടക്കണം? കുറച്ചേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പൊ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു രസകരമായ നടത്തുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാലേ, ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോയ സമയത്തൊക്കെ തേയിലത്തോട്ടങ്ങൾ കണ്ടായിരുന്നു. എനിക്കൊരു തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് കൂടി നടക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഫോട്ടോ എടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഇതിനിടയിൽ എവിടെയെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്ന വഴിക്ക് നല്ല രസമുള്ള കാഴ്ച കേട്ടോ. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് ബ്യൂട്ടിഫുൾ അതേ നോക്കി ഞാൻ നടക്കുന്ന വഴി. അയ്യോ, രസകരമായ വഴിയാണ്. അയ്യോ, എൻ്റെ അമ്മേ, ആ കുന്നിൻ്റെ മേളിൽ നോക്കിയേ, 2-3 വീടുകൾ. ഇത്ര രസമല്ലേ. ഈച്ചണ്ണനെ കാണാനില്ല. സത്യം പറഞ്ഞാൽ പുള്ളിയാണ് നമ്മുടെ മുന്നേ നടക്കേണ്ട ആൾ. പുള്ളി പറയേ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നുമില്ല. ഞാൻ ഇച്ചിരി ഫ്രണ്ടിലേക്ക് എത്തി. ആ, എത്തി എത്തി എത്തി. രക്ഷപ്പെട്ടു. അവളുടെ പേരെന്താ? ആതിര. ആതിര,
അറിയോ ആളിനെ? അടുത്തന്നെ. അതെ അതെ, ഓ കണ്ടിട്ടുണ്ടല്ലേ. ശരി, പുള്ളിയുടെ വീട് വരെ പോവാ. ഓക്കെ, ഈച്ചിരിക്കുന്ന ഇവിടെ ആണോ? ഇവിടെ ഇവിടെ മരത്തിൽ കയറാൻ പറ്റുമോ? പൊക്കം അത് വണ്ണമുള്ള മരമാണോ? കയറിക്കോളാം. ഓക്കെ, വീട് ഏതാണെന്ന് പറഞ്ഞേ? അതിലല്ലേ. ഓഹോ, അപ്പൊ ഈ ചേട്ടന്റെ വീട് ആ കാണുന്ന ബിൽഡിങ്ങിലാ. ഇതുപോലെ തന്നെയാണോ അതോ ഒരു ലയമാണോ? ഓക്കെ, അവിടെ ആ പുള്ളിക്കാരൻ താമസിക്കുന്നേ. അപ്പൊ ഈ ഭാഗത്താണ് ഈച്ചിരിക്കുന്നത്. കാണിക്കാം, വരൂ. ഞാനും ഇപ്പഴാ കാണുന്നേ. നമ്മളെങ്ങനെ അവിടെ എത്തുന്നേ? അയ്യോ, ഇത് പാമ്പ് കിട്ടിയില്ല. ഇതിനകത്ത് പാമ്പുണ്ടോ? പാമ്പ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പഴോ? അതിന്റെ ഉടുപ്പ്. ആ ഓക്കെ ഓക്കെ, പാമ്പിന്റെ പടം അല്ലെ പൊളിച്ചിട്ടു. അയ്യോ, മൂർഖന്റെ കൂടെ ആയിരുന്നോ? എന്നിട്ട് ഇപ്പൊ അതിനകത്തുണ്ടോ? അയ്യോ, പേടിയാ പാമ്പിന്. ഇനി ഉണ്ടോ പാമ്പ്? പേടിക്കണ്ട. അതായത് കുഞ്ഞ് തേനീച്ചയുടെ കുഞ്ഞിനെ തിന്നു കഴിയുമ്പോ ഈ കണ്ണിന് കാഴ്ച കൂടും. കാഴ്ച കൂടും, ഈ ശരീരത്തിന് ആരോഗ്യമുണ്ട്, ഒരു അസുഖം വരത്തില്ല. അസുഖം വരത്തില്ല. അതായത് തേനീച്ചയുടെ കുഞ്ഞുങ്ങൾ അതിന്റെ ലാവ അല്ലെ, അതിങ്ങനെ കുഞ്ഞായി വരുന്ന സമയത്ത് പുഴു പോലെ ഇരിക്കുന്നത് ഞാൻ എടുക്കുമ്പോ അത് കാണിച്ച് ഞാൻ തിന്നു കാണിക്കുമ്പോ മേഡം പിന്നെ ഈ ശ്വാസം മുട്ടല് ചുമ എനിക്ക് ശ്വാസം മുട്ടലുള്ള കൂട്ടത്തില്ലേ. അയ്യോ, എനിക്ക് അപ്പൊ തേനീച്ചകളുടെ ഒരു ടെറാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. തേനീച്ചയുടെ കഷ്ടകാലമാണ് ഇദ്ദേഹം കണ്ടെത്തിയാൽ. എന്റെ ഒച്ച കേട്ട ഈ ഏരിയ മൂർക്കനോ പാമ്പ കാണത്തില്ല. ഈ മണം കിട്ടിയാൽ രക്ഷപ്പെട്ടു, ഓടിത്തള്ളും. പാമ്പൊക്കെ പേടിച്ചോടുന്ന പറയുന്നത്. പാമ്പ് ഈ മണം കെട്ടി ഇങ്ങോട്ട് വരാതിരുന്നോ? ഓ, ഇവിടാണ് വീട് അല്ലെ? ഇതിനകത്ത്. ഓക്കെ, ഇലക്ഷൻ വർക്കിന് വന്നാണോ? വീടല്ലേ. നമസ്കാരം. ഇതിനകത്താണോ എല്ലാരും വന്നിരിക്കുന്നത്? ആ സുഖാ സുഖാ. ഇലക്ഷൻ വർക്ക് അല്ലേ? എൽസി ഭാര്യ അല്ലേ? ഓ സന്തോഷം. സ്വന്തം സ്വന്തം വെള്ളം വെളുപ്പിന്റെ വില. ഇത് തോട്ടം തൊഴിലാളിയാണ് അല്ലേ? അതുകൊണ്ടാണ് ലായത്തിൽ താമസിക്കുന്നത്. കമ്പനി ക്വാർട്ടേഴ്സ് ആണ്. നല്ല തണുപ്പൊക്കെ ആണല്ലോ ഇവിടെ. വീട് ചെറുതാണെങ്കിലും സന്തോഷമാണ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. തമ്മില് വഴക്കില്ല അല്ലേ? ഓ സന്തോഷം. അതാണ് വലിയ വീട്ടിൽ താമസിച്ച് അടി കൂടുന്നതിനെക്കാട്ടി എത്രയോ സന്തോഷം ചെറിയ വീട്ടിൽ താമസം അല്ലേ? പക്ഷെ ഇതത്ര ചെറിയ വീടൊന്നും പറയാൻ പറ്റില്ല. സൗകര്യമൊക്കെ ഉണ്ടല്ലോ. അവിടെ ഒരു മുറി ഉണ്ട്. ആ മുറിയൊക്കെ ഉണ്ട് ആവശ്യത്തിന്. നല്ല ലൊക്കേഷനും അല്ലേ? അപ്പൊ ഇന്ന് മുഴുവൻ ഞാൻ മാഷാണം ചേട്ടന്റെ കൂടെ തന്നെയാണ് ഇന്നത്തെ ദിവസം ഇവരുടെ ഫാമിലിയോടൊപ്പം. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് കൊറേ ഫോട്ടോഗ്രാഫ്സ് കണ്ടല്ലോ. ഇദ്ദേഹം ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന കാര്യം അതായത് ഈ തേനീച്ച പിടുത്തവും പാമ്പ് പിടുത്തവും കൊണ്ട് തന്നെയാണ്. അപ്പൊ മനോരമയിൽ വന്ന ഒരു പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിൾ എനിക്ക് കാണിച്ചിരുന്നു. അനുകരിക്കരുത് എങ്കിലും മാസാണ് മാഷാണം എന്നാണ്. പിന്നെ മാമലക്കാർക്ക് തോട്ടം തൊഴിലാളിയായ മാഷാണം എന്നും അത്ഭുത കാഴ്ചയാണ്.
തേനീച്ച പിടുത്തവും പാമ്പ് പിടുത്തവുമാണ് മാഷാണത്തെ വ്യത്യസ്തനാക്കുന്നത്. തേനീച്ച പിടിക്കുന്നവർ ഏറെ ഉണ്ടാകാം, എന്നാൽ മാഷാണത്തിന്റെ തേനീച്ച പിടുത്തത്തിന് ചില പ്രത്യേകതകളുണ്ട്. സ്വന്തം സ്റ്റൈൽ വേറെയാ, അതായത് മണ്ണിലോ മരത്തിലോ പൊത്തുകളിലോ ഒക്കെയാണ് ഈ തേനീച്ച പലയിടത്തും ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് ഈ മരത്തേല് മാത്രമേ ഉണ്ടാക്കും, കൂടുതലും മലന്തൂക്കം. പക്ഷെ ഇതിപ്പോ മണ്ണിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കില്ലേ? ഇത് അങ്ങനെ കടിക്കുക. ഇത് ഏത് ടൈപ്പ് തേനീച്ച? ഇത് ഇത്രയുണ്ട്. എന്നിട്ട് അതിനകത്ത് റാത്ത് എന്ന് പറയുന്നത് റാത്ത് ഇപ്പൊ കാണിക്കുമ്പോ റാത്ത് എന്ന് പറയുന്നത് ഈ അഴി പോലെ ഇരിക്കുന്നത്, അത് ഇവരുണ്ടാക്കുന്നതാണ് അല്ലേ? തേനീച്ചയുടെ ഒരു ടെക്നിക്ക് അതിന്റെ ഇത് കൊണ്ട് സൂക്ഷിക്കാനായിട്ടല്ലേ. അപ്പൊ മാഷാണം ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചിറങ്ങുവാണ്. ചേട്ടനും ചേട്ടന്റെ വൈഫും നമ്മൾ ഇങ്ങോട്ടോ അങ്ങോട്ടല്ലേ പോണ്ടേ? കത്തി നോക്കി, ആയുധം ആയുധം തേനെടുക്കുന്നേ. എക്സ്പേർട്ട്. മഴ പെയ്താ നമ്മൾ എങ്ങനെ തേനീച്ച പിടിക്കും? ഈച്ചയാണ്. ആ ഇതൊക്കെ ഫ്രണ്ട്സ് ആണോ? ഇതൊക്കെ നെയ്വേഴ്സാ. ഇവരെല്ലാം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. വൈഫാണ് ജോലിക്ക് പോണേ ഇവിടെ തോട്ടത്തില്. ഹസ്ബൻഡ് എന്താണ് പരിപാടി? പക്ഷെ ഇതൊക്കെ സീസൺ ആണെന്നല്ലേ പറഞ്ഞേ? എപ്പോഴും ഉണ്ടോ? അതല്ല, വർഷത്തില് ത്രൂ ഔട്ട് കിട്ടുമോ? മൊത്തം കിട്ടോ? അപ്പൊ നമ്മള് പോണു. അയ്യോ, ഈച്ച പിടിക്കാൻ പോവാണേ. ഇതാണ് തേയിലക്കാട്. എന്റെ ശ്വാസം മുട്ടൽ ഇപ്പൊ കേൾക്കാം. കയറ്റ കയറി അതായത് പാവപ്പെട്ട തേനീച്ചടെ മുട്ട തിന്നാനല്ലേ ഈ കുഞ്ഞുങ്ങളെ. ഇതിനിടയിലൊക്കെ പാമ്പ് വരുമോ? ആണല്ലേ, തേയില കാട്ടില്ലാണ്. ഇനി ഞാൻ അവിടെ ഇരുന്ന് പരിപാടി തുടങ്ങാൻ പോവാം. ആണോ? കണ്ടുപിടിച്ചു. അയ്യോ, എന്റെ ശ്വാസം മുട്ട. അതെല്ലാം കൂടെ ഇപ്പൊ ഇളകി വരുമോ? ഓടിത്തള്ളണോ? അയ്യോ, എന്റെ ദൈവമേ, തേനീച്ച പിടിക്കാൻ വന്നിരിക്കുകയാണ്. അവസാനം തേനീച്ച എല്ലാം കൂടെ കൂടളകി വന്ന് നമ്മൾ ഓടേണ്ട അവസ്ഥയാവോ എന്നറിയത്തില്ല. ധൈര്യമായിട്ട് ഇറങ്ങിയിരിക്കുക. നല്ല വെയിൽ. ഈ സൈഡും കൂടെ ശരിക്കും ഇതെല്ലാം കിടന്ന് ഓടുന്നതേ തേനീച്ചാസ് എല്ലാം. റാണിയെ പിടിക്കണം. റാണി എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ക്യാമറമാന് ചെറിയ പേടിയുണ്ട്. കൊത്തുവോ എന്തോ ആ തേനീച്ചയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഞാനും കുറച്ച് പേടിയിലാണ്. ഈ പുറ്റിനകത്താണ് തേനീച്ചയുടെ കൂട്. അതാണോ റാണി? അല്ലല്ലോ, ഇങ്ങനെ കൊത്തു. നമ്മളെ കൊത്തുവാണോ അത്? ചിലവർക്ക് അയ്യോ, അപ്പൊ നമ്മളെ കൊത്തിയ പണിയാണ്. ആ ആ ശരി 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 ശരി. ഓ, മാറ്റിക്കളയോ? ഓ, റാണി ഒളിക്കല്ലേ. ഇവര് വർക്കേഴ്സ്? ആഹാ, റാണിയെ പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുന്നല്ലേ. ആണോ? റാണിയെ പിടിക്കാനായിട്ട് രാജാവ് എത്തിയിട്ടുണ്ട്. അതെ, എന്ത് ഭംഗിയായിട്ടത് ഉണ്ടാക്കുന്നേ.
അതിന്റെ ആ ഒരു തേൻ കളക്ട് ചെയ്യുന്ന റാട്ട് എന്ന് പറയുന്ന സംഭവം, അതിനകത്ത് ഇങ്ങനെ കളം കളം പോലെ, അതായത് ഹണി കോംബ് അല്ലേ, ഹണി കോംബ് അല്ലേ ഉദ്ദേശിക്കുന്നത് റാട്ട് എന്ന് പറയുമ്പോ. ആറ് റാട്ട്, സിക്സ് ഹണി കോംബ് ആണ് ആ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മണ്ണിന്റെ അടിയിൽ നിന്നല്ല, അത് അവരുടെ കൂട. അയ്യോ, ഞാൻ ആവേശം മൂത്ത് മേളിലോട്ട് വലിഞ്ഞു കയറുവാണ്. കൊത്തല്ലേ എന്നെ, കൊത്തല്ലേ എന്നെ, കൊത്തി എന്നെ കത്താ പോകയാവും. ചേട്ടനൊന്നും കൊത്തില്ല അല്ല, ശീലമല്ലേ, പരിചയമാണ്, അവര് ഫ്രണ്ടാ. നോക്കി എത്ര 1 2 3 4 5 6 കോംബ്സ് ഉണ്ട്, ഹണി കോംബ്സ്, റാട്ട് എന്നാണ് ഇത് പറയുന്നേ. ഒയ്യോ, അതേ പറന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ റാണി തപ്പി കിട്ടിയോ? റാണി തപ്പോ? റാണി റാട്ട് എടുക്കാതെ തപ്പാൻ പറ്റില്ല. ഓ, റാട്ട് ആദ്യം എടുക്കണം പുറത്തത്. എടുക്കുമ്പോ ഇവര് പ്രശ്നം ഉണ്ടാക്കില്ല? അയ്യോ, എന്റെ കയ്യിൽ വന്നിരുന്നു വരണം. തേൻ കുറവാ? അത് കുഞ്ഞുങ്ങളെന്തേ, കുഞ്ഞുങ്ങളെ കാണിച്ചേ. ഇതെല്ലാം കുഞ്ഞുങ്ങളല്ലേ തേനീച്ചയുടെ? ഓക്കെ, അപ്പൊ ആ കുഞ്ഞുങ്ങളെ കഴിക്കുവാണെങ്കിൽ ശ്വാസം മുട്ടലും പോകും. അപ്പൊ എനിക്ക് പറ്റിയതാണ് ചുരുക്കം പറഞ്ഞാൽ. ഏറ്റവും നല്ല മരുന്നാണ് തേന്. ആ എല്ലാ തേനീച്ച കൂടെ ഇറങ്ങി തുടങ്ങി കേട്ടോ. അവരുടെ തേനൊക്കെ അതേ മോഷ്ടിച്ചോണ്ട് പോണു. റാണി എവിടെ കണ്ടുപിടിക്കണമല്ലോ. എല്ലാ ഈച്ചയും കൂടെ തലയിൽ വന്നിരിക്കും. അയ്യോ, സംഭവം സൂപ്പറാ, അടിപൊളി. ദേ നോക്കിയേ, ഹണി കോംബ് ഇത് ഒറിജിനൽ അല്ലേ. ഇതിങ്ങനെ വേറെ കൊച്ചുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഒരു അസുഖം ഉണ്ടെങ്കിൽ ഇവൻ ഇട്ട് കൊടുത്തു കഴിയുമ്പോ അസുഖം തന്നെ മാറും. കുരുമുളക് ഇത് പതുക്കെ മേടം. ഇതെന്താ കഴിക്കാനോ? കഴിച്ചോ, മേടം കഴിച്ചോ. ഇതെന്താ അസുഖത്തിനുള്ളതാ? ആ എല്ലാം കഴിച്ചോ. തേനാ? ആ തേന്. പുളിയുള്ള മധുരം ഈച്ച പറയാ വരുന്നുണ്ട്. അതിന്റെ മോഷ്ടിച്ചെടുക്കുവല്ലേ. മേഡം, ഈ ഈച്ച ഞാൻ പിടിച്ചു കൊടുത്താലേ 1800 രൂപ കിട്ടും. ഇത് അടിപൊളി. അത് കഴിഞ്ഞേ, അത് ഒഴിച്ചു കഴിഞ്ഞു. അതാണ് ഒറിജിനൽ കേട്ടോ. അത് അരച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ തേൻ. അതെ, നോക്കിയേ. തേൻ വീഴുന്നോ? അയ്യോ, രക്ഷയില്ല. പ്യുവർ ീച്ചതാ പറയാ വരുന്നു. ആ, അത് കുടിക്കാൻ വരുവാണോ? എന്നാ കുടിച്ചോ, കുഴപ്പമില്ല. അയ്യോ, രണ്ടതേ ചെറിയ നേരം കൂടെ ഒക്കെ പോണു. അടിപൊളിയല്ലേ, സെറ്റപ്പാ. എടാ, ഈ ജെന്റിപ്പ തൊട്ട് ആദ്യത്തെ ഒരു സംഭവമായത് സത്യം. നോക്കി ആദ്യമായിട്ടാണ് തേൻ ഇങ്ങനെ കുടിക്കുന്നത്. സീസൺ ആയി കഴിഞ്ഞാണല്ലോ മേടം ചുമക്കണം. ഒരു കൂടെ എടുത്താ മതി, ഒറ്റ കൂടെ എടുത്താണല്ലോ. ഞാൻ 6 പേരെ 4 പേരെ കൂട്ടിക്കൊണ്ട് പോകും. അതന്നെ എന്തോരം തേനായിണ്ട്. അയ്യോ, കൊത്തത്തില്ല മേഡം. അല്ല, അവന്റെ ആരല്ലേ എടുക്കുന്നേ. എന്ത് ടേസ്റ്റ് അറിയോ, വേ വന്നിരിക്കുന്നു. എന്തൊരു ഇൻട്രിക്കേറ്റ് വർക്കാ, നോക്കൂ. ഇങ്ങനെ അറ പോലെ ഹണിക്കാമ്പ് ഉണ്ടാക്കുന്നേ. ഞാൻ കഴിച്ചു വെച്ച ഹണിക്കോമ്പോട് കൂടി കഴിക്കാണ്. ചുരുങ്ങ കഴിക്കുന്നവരുണ്ട് ഹണിക്കോമ്പ്.
ഓ യാ ഇത് എടുക്കുന്നു എന്റെ ദൈവമേ ഇതാ എല്ലാത്തിനും കൂടെ തൂക്കി എടുത്തിരിക്കുന്നു കംപ്ലീറ്റ് ഞാൻ പിടിക്കും നമ്മളെ ദേഹത്തോട്ടൊക്കെ വരുന്നുണ്ടേ ഓ മൈ ഗോഡ് റാണിയുണ്ട് ജാക്ക് പോട്ട് ഏതാ റാണി പിടിക്കാൻ പോവാ എങ്ങനെ തിരിച്ചറിയും റാണിയെ റാണിയെ പിടിച്ചു റാണിയെ പിടിച്ചു റാണിയെ പിടിച്ചു റാണിയെ പിടിച്ചേ ഏറ്റവും വലുതാണ് റാണി ഇനി എന്റെ കയ്യിലിട്ട് വെച്ചുതരാൻ പോവാണ് അപ്പൊ എന്റെ കയ്യിലേക്കായിരിക്കും ഇനി വരാൻ പോണത് ഈച്ച കൊല്ലത്തില്ല അതിനകത്തുണ്ട് ജീവനുണ്ട് എന്റെ കയ്യില് മാത്രല്ലേ നിക്കുള്ളൂ ദേഹമുഴുവൻ കയറി പറ്റുമോ എന്റെ ദേഹത്ത് മുഴുവൻ വന്ന് കേറോ പേടിയാവുന്നു ഇല്ല തീപ്പെട്ടിക്കേ ഇറങ്ങി പോടൂ ഇറങ്ങി പോടൂ ഇറങ്ങി പോടൂ റാണിതേ പോടൂ എന്റെ കൈ കറക്റ്റ് ആയിട്ട് ക്ലോസ് ആവുന്നില്ല അയ്യോ അതാ പോവാ പോവാ അയ്യോ അതെ 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 വിട്ടേ വിട്ട അതിനകത്തോട്ട് വെച്ചു തീപ്പെട്ടി അതിന് പോവുകയല്ലേ ചിറക് കണ്ടിട്ടല്ലേ അതിന്റെ ചിറകിനെ ചെറുതായിട്ടുണ്ട് തപ്പും തപ്പി അവിടെ വരുമോ നമുക്ക് അവിടെ പോയിരിക്കാം ശരി അങ്ങോട്ട് വരും മാഡത്തിന് ഞങ്ങൾ മാഡം ഞാനും കൂടെ ഇരുന്നിട്ട് മാഡത്തിന്റെ കൈക്കകത്ത് കംപ്ലീറ്റ് ആക്കുക റാണിയെ കൊണ്ട് മുങ്ങുവാണ് റാണിയും കൊണ്ട് മുങ്ങുക ഇപ്പൊ ഇവന്മാര് കടന്ന് തപ്പും റാണി എവിടെ ഉണ്ടെങ്കിലും അവര് ഫോട്ടില് അവിടെ വന്നിരിക്കും ഇതിനകത്ത് ഇതാണ് ഈച്ച എങ്ങനെയാണ് ചേട്ടാ ഈ ചേട്ടനായി മാറിയത് ഏത് റോദ് പോയാലും മറ്റന്മാര് കണ്ടുപിടിച്ച് കളയും ഈ റാണിയെ തപ്പി വരും സ്വർണ്ണക്കാലാണല്ലേ മനസ്സിലായി സ്വർണ്ണക്കാല വർക്കേഴ്സ് ഒക്കെ കുറച്ചുകൂടി ചെറുതാ പണിക്കാര് ചെറുതാ റാണി വലുതാ ഈച്ചേണ്ണനെ കാണാൻ വന്നാ ഈച്ച വിടുത്തോ പിടിച്ച് റാണിയെ ഇപ്പൊ നോക്കോ റാണിയെ കൊണ്ട് പോവാ ഓക്കെ ഓക്കെ പിന്നെ ഇതാണ് ഈച്ച ഇവ വല്ലതും സംഭവിച്ചു പോയാൽ ഈ ഈച്ച മൊത്തം കൊത്തിച്ചാവും നമ്മൾ ആൾക്കാരെ എല്ലാം കൊത്തും പക്ഷെ ഇത് എൻ്റെ കൊച്ചുങ്ങളെ പോലെ ഞാൻ നോക്കുന്നത് ഇതാണ് എൻ്റെ കഞ്ഞി ഈ ഈച്ച എല്ലാം ഇതിപ്പോൾ വരുക ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈച്ച എൻ്റെ കൈ മൊത്തം പൊതിഞ്ഞ് എൻ്റെ ശരീരം മൊത്തം ഈച്ചയാക്കുക അതിൻ്റെ കൂടെ കൂടി ഒന്നൊന്ന് കൂടിക്കൊണ്ടിരിക്കുക വേണ്ട അവൻ പോകുമ്പോൾ അവൻ്റെ പുറകെ പോകും അവനെ രക്ഷിച്ച് അവനെ മൂടും മൂടി വെച്ച് ഇതിനെ പാതുകാപ്പ് എടുക്കും അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഇതെല്ലാം പൊത്തിനകത്ത് കളയി പൊത്തിനകത്ത് കളയി ഉണ്ടോ ഈച്ച വരുന്നുണ്ടോ എൻ്റെ ചെറുപ്പം തൊട്ട് 10-12 വയസ്സിൽ ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട് എത്രയോ മൂർക്കനെ വരെ പിടിച്ചിട്ടുണ്ട് വിട്ടിട്ടുണ്ട് കാട്ടിനകത്ത് കൊണ്ടുപോയി മൂർക്ക എന്നെ കടിച്ചിട്ടുമില്ല അത് കടിക്കത്തുമില്ല അത് ഞാൻ കൊല്ലത്തുമില്ല കൊണ്ടുപോയി ഏതായാലും മരത്തിനകത്ത് കൊണ്ടിട്ടാക്കും ഒരു വാമനും വരത്തില്ല ഈച്ച കൂടിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടോ നല്ല പോലെ ഇതാണ് എൻ്റെ കഞ്ഞി എൻ്റെ പെണ്ണമ്പിള പിറമ്പൻ്റെ കാരി അവൾക്ക് ഒരു അസുഖമുള്ളതാണ് അങ്ങനെ ഈച്ച ഇതാണ് എൻ്റെ തൊഴിൽ റാണി അവിടെ ഉണ്ട് റാണിക്ക് ചുറ്റും ബാക്കി ആൾക്കാർ വന്ന് കൂടി തുടങ്ങി റാണിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് വന്ന് ചുറ്റും പാത്തു വെച്ചാളേ ഒളിപ്പിക്കുക എന്തൊരു ഇതിനെടുത്ത് നമ്മളത് റാട്ട് എടുക്കുമ്പോൾ ഇവനെ പൊതിഞ്ഞ് മാറ്റിക്കളയും മാറ്റിക്കളയും അയ്യോ ഇവന്റെ ഇവനെ കിട്ടാൻ പാടില്ല റാണിയോട് എന്ത് സ്നേഹമാണ് നമ്മളെല്ലാം മനുഷ്യനെ മനുഷ്യനെ വഞ്ചിക്കുന്ന ആൾക്കാരാ പക്ഷെ ഇതുങ്ങൾ അങ്ങനെയല്ല പേടിക്കണ്ട മനുഷ്യൻ പോയി വഞ്ചിക്കുന്നുണ്ടല്ലോ എടുത്തോട്ട് വരുമല്ലേ എന്നിട്ട് അവന്റെ തേരൊക്കെ കഴിച്ചു അയച്ച ഇതിന്റെ മണം കിട്ടിയാൽ വരും ഇപ്പോ കുറച്ചേരം വെയിറ്റ് ചെയ്താൽ മതി അല്ലേ കയ്യെല്ലാം ഞാൻ കെട്ടി വെച്ചിരിക്കുവാണ് ഇവിടെ വെച്ച് കെട്ടി എന്റെ കയ്യിലാക്കാൻ പോവാടെ കയ്യില് മാത്രല്ല ആവുള്ളൂ മുഖത്തോട്ടൊന്നും വരുന്നില്ലല്ലോ ഓക്കെ ഓക്കെ ഈ തേനീച്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് തേനീച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഏലക്കാടിനകത്ത് ഈ ഏലവും ആണും കാപ്പിയും ഏലവും
ഒരു ഒരു ഏക്കറിനകത്ത് ആറ് കൂടി തേനീച്ചയോ പത്ത് കൂടി വെച്ചാൽ അവര് 300 കിലോ കായ് പറിക്കുന്നിടത്ത് 600 കിലോ കായ് വരെ കിട്ടിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? അത് കാരണം എന്ന് വെച്ചാൽ ഈ ആണും പെണ്ണും പൂവുണ്ട്. ഈ പെൺപൂവ് ചിലപ്പോ ഉറങ്ങി അത് അങ്ങ് പോവും. പക്ഷെ ഈ ആണും പെണ്ണും ടച്ച് ചെയ്യിക്കുന്ന ഈ ഈച്ചയാണ്. സ്റ്റോക്ക് റാണിയുടെ മണം 2 കിലോമീറ്റർ കിട്ടും. 2 കിലോമീറ്ററിന്റെ അപ്പുറത്ത് ഇത്ര അടി മാറിപ്പോയാൽ ആ ഈച്ച ചാവുക. അയ്ശരി. എങ്ങനെ ഈച്ച മരിച്ചു ഏത് റാണി ഇല്ലെങ്കിലും റാണിയുടെ മണം കിട്ടിയില്ലെങ്കിൽ ആണോ സങ്കടം? നമുക്ക് മേടത്തിന് ഞങ്ങള് ഓട്ടാക്കാത്ത ഞങ്ങളുടെ പുറയില്ല വന്നത് നിശ്ചയില്ലല്ലോ. ഇല്ല, അതുപോലെ ഇതിന് 2 കിലോമീറ്റർ ആണ് ഒരു ഈച്ച. 2 കിലോമീറ്റർ വരെ റാണിയെ തപ്പി നടക്കും, അതിനുള്ളിൽ മണം കിട്ടും. ഇല്ലെങ്കിൽ റാണിയെ കിട്ടിയില്ലെങ്കിൽ അവര് മരിച്ചു പോവും. അങ്ങോട്ട് മണം കിട്ടിയില്ലെങ്കിൽ അയ്യോ അത് കഷ്ടമാണ്. ദേ വന്ന് കൂടുന്ന നോക്കിയേ, ആ യെല്ലോ കളറില് ഈച്ചയുടെ അടിയിൽ ഇങ്ങനെ യെല്ലോ കളറിലോ കാണുന്നത് പൂമ്പൊടിയും കൊണ്ട് വന്നിരിക്കുന്നത്. ഇതാണ് തേനായി മാറുന്നത്, തേൻ കളക്ഷൻ. തേന്റെ ഒരു സീസൺ ആയുള്ള ഈ കൂട് എടുക്കുമ്പോ മേടം ചുമക്കേണ്ടി വരും. കാണാം കാണാം കാണാം. റാണിയുടെ കളർ എന്തേ ഇത്ര ഒരു പ്രത്യേകം കണ്ടോ? കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. റാണിയെ സെപ്പറേറ്റ് അറിയാൻ പറ്റും അല്ലേ? കുറച്ച് വലിപ്പത്തിലും അങ്ങനെ വെച്ചോണേ. എന്റെ കണ്ണാടിയിലൊക്കെ ആവും. നോക്കിയേ ഇല്ല, എന്നെ ഒന്ന് കുത്തി. അത് വേദന എടുക്കുന്നു. അയ്യോ ഇത് കൊത്തി എന്നെ ഒന്ന് കൊത്തി കൈയില്. മാഷാണം ചേട്ടന്റെ ദേഹത്ത് കംപ്ലീറ്റ് ആയിട്ട് തേനീച്ച പൊതിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇത് പുള്ളിയുടെ ഒരു പ്രത്യേകതയാണ്, ഈ രീതിയിലുള്ള ഒരു തേൻപിടുത്തമാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ധൈര്യം ഇല്ലായിരുന്നു, ഇപ്പൊ പക്ഷെ ധൈര്യം മതി. ഒരു ഈച്ചയുടെ കൊത്ത് കിട്ടിയപ്പോ ധൈര്യമായി. ഇനിയിപ്പോ റാണിയെയും പെട്ടിക്കകത്താക്കുകയാണെ. അത് കഴിഞ്ഞ വർക്കേഴ്സിനെ എല്ലാം അതിനകത്താക്കിട്ട് അപ്പൊ ഞാൻ ഇച്ചിരി ഒന്ന് മാറിയിരിക്കാൻ പോണു. റാണിയെ പെട്ടി കയറ്റുക. ഇനി അന്നത്തെ റാണി എടുക്കണ്ടേ? അല്ല, എല്ലാത്തിനും കൂടെ ഒന്നിച്ച. അപ്പൊ ഇനി ബാക്കിയുള്ളവരെ കളഞ്ഞിട്ട് പോവാണോ? അതെങ്ങനെ തുറന്നു വെക്കണ്ടേ? തുറന്നു വെച്ചില്ലെങ്കി എങ്ങനെ അകത്ത് കയറും? ഓട്ടുണ്ടല്ലേ, അപ്പൊ എല്ലാരും അതിനകത്തോട്ട് വന്ന് കേറിക്കോളും. ഓക്കെ ഓക്കെ ഓക്കെ, ബാക്കി കേറി തുടങ്ങി. അപ്പൊ നമ്മളൊരു വലിയ തേനീച്ച പിടുത്തം എല്ലാം കഴിഞ്ഞ് അടുത്ത ഈച്ചയ്ക്ക് വേണ്ടി പോവാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇന്ന് ഈ ചേച്ചിക്കാണെങ്കിൽ പിന്നെ എന്തോ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് നടക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അടുത്തൊരു ചെറിയ കട തപ്പി പോവാണ്. ഇവിടെയൊക്കെ ചെറിയ കടകളേ ഉള്ളൂ, കിട്ടുമല്ലോ അല്ലേ ഏട്ടാ? എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഈച്ച പിടിക്കും. അയ്യോ എത്ര ഈച്ച, എനിക്ക് തേൻ കുടിച്ച് മതിയായില്ല. ഈച്ചയുടെ കൂടെ കൂടിയാ ഈച്ച തന്നെ പിടുത്തം. തേൻ ഇനി അടുത്തോട്ട് മേടം വരുമ്പോഴുള്ള വിളിച്ചു പറയും. മേടത്തിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ടല്ലോ. മേടം വിളിച്ചു പറയുമ്പോ ഞാൻ സ്റ്റോക്ക് ചെയ്തേക്കും. അതായത് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ കൂട്ടിനകത്ത് ഒരു റാറ്റിനകത്ത് കാണിച്ചു. ആഹാ, ഇത് സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യം, അതായത് വണ്ണം കുറയ്ക്കാനും നല്ലതാണ്, വണ്ണം കൂട്ടാനും നല്ലതാണ്. പാലില് കലക്കി കുടിച്ചാൽ വണ്ണം കൂടും. ചെറു ചൂടുവെള്ളത്തിൽ തേനും നാരങ്ങാ നീരും ചേർത്ത് കഴിച്ചാൽ, വെറും വയറ്റിൽ കഴിച്ചാൽ കുറയും. അങ്ങനെ ഒരു അസുഖമല്ല, ഇമ്മ്യൂണിറ്റി. ചേട്ടനാണ് താരം.
ഇന്നത്തെ താരം ഇവിടത്തെ സ്റ്റാർ ഇവിടത്തെ ഈ ഏരിയയില് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ അപ്പൻ പറ്റിയ വേറാണോ മാഷാണോ മാഷാണോ പക്ഷെ അതൊന്നും ആരും അറിയുന്നില്ല എനിക്ക് വിളിക്കുന്ന ഈച്ചേട്ടൻ നമ്മളെല്ലാരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടൽ അന്വേഷിച്ചു പോവാണല്ലേ ചേട്ടനാണ് കൊണ്ടുപോകുന്നത് എവിടെ ആണെന്ന് അറിയത്തില്ല പുള്ളിക്കറിയാം ഇവിടെ ഏത് കട ഉണ്ടോ അവിടെ അവിടെ കൊണ്ടുപോകും ബിരിയാണി വേണ്ട ചോറ് ഇപ്പൊ മണി ഒന്നേ മുക്കാലേ ചോറ് എല്ലാം കിട്ടുമോ അറിയില്ല എന്തെങ്കിലും കിട്ടും തിരിച്ച കറിക്കത് നമ്മൾ അടുത്ത തേനീച്ച വേട്ടയ്ക്ക് പോവാണ് ചേട്ടന് വേണ്ടി വേറ്റിയാണ് ഇപ്പൊ അപ്പൊ നമ്മള് മൂന്ന് പേര് എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് കപ്പ ബിരിയാണി അല്ലാതെ ചിക്കൻ ബിരിയാണി ഇതാണോ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷൻ തേനീച്ചയുടെ കൂട് ക്ലിയർ ചെയ്യുക അകത്തേക്ക് അകത്തേക്ക് ചെറിയൊരു ഹോളേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ പൊളിച്ചുകൊണ്ടിരിക്കും ദേ ആടുന്നു അതിൻ്റെ ഹണി കോമ്പ് കണ്ടു തുടങ്ങി എന്ത് രസമല്ല ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ യെല്ലോ കളർ അതിലിങ്ങനെ ഇങ്ങനെ കൊരുത്ത് വെച്ചിരിക്കുന്ന പോലെ ആ ഒരെണ്ണം ആദ്യം എടുത്തു അതിനകത്ത് തേനുണ്ട് അയ്യോ ഇഷ്ടംപോലെ അയ്യോ അതെ 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 കുത്തി 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 അയ്യോ മൊത്തം താഴ്ത്തി വരുക അയ്യോ തേനിങ്ങനെ പൊട്ടി വരുക ഇത് ഞാൻ കഴിക്കുന്ന കാണിച്ചു തരാം അയ്യോ എനിക്ക് വയ്യ ഇളക്കണോ എവിടാ ഇതോ അതെല്ലാം കൂടെ നശിപ്പിച്ചു കഴിഞ്ഞു ഞാൻ എനിക്ക് ഞാൻ പറയുമ്പോഴത്തോണേ കംപ്ലീറ്റ് തേനീച്ച അവിടെ വെയിറ്റിംഗ് ആണ് ഞാൻ ചേട്ടനെ ഒന്നും ചെയ്യത്തില്ല എന്നെ വല്ല ജീവൊന്നും എനിക്ക് അറിയത്തില്ല ഇത്രയും നേരം ഒരെണ്ണല്ലേ കിട്ടിയുള്ളൂ അത്രേ ഉള്ളൂ ഒരു ഒത്തേ കിട്ടിയുള്ളൂ ഓ അതിനകത്തോട്ട് അകത്തോട്ട് അകത്തോട്ട് ഉണ്ട് തോന്നുന്നു മേഡം ഇങ്ങനെ പതുക്കെ തൊട്ട് പൊട്ടിക്കാതെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ പതുക്കെ തേനെ ഒഴിച്ച് പൊട്ടിക്കുക ഇല്ല ഇല്ല ഇങ്ങനെ എടുക്കണം അല്ലേ തേൻ എല്ലാവും മനസ്സിലായി സൂക്ഷിച്ചെടുക്കാം അങ്ങനെ പിടിച്ചോളെ വേരിലിങ്ങനെ തട്ടിയിരിക്കുക ഉടക്കിയിരിക്കുക ഓ മൈ ഗോഡ് ഇത് മുഴുവൻ ഇത് മുഴുവൻ തേന താഴെ താഴെ ഇവിടെയൊക്കെ തേന ഇത് ഫുള്ള് തേന ഈ ഭാഗം മാറ്റാം അതാണ് ആ ഇത് ചെടിയുടെ മണ്ണൊക്കെ പറ്റിയിരിക്കുന്ന ഭാഗം ആ അതെ ഇത് ഫുൾ തേന ഹെവി ഹെവി മൊത്തം തേൻ താഴോട്ട് താഴോട്ട് കുഞ്ഞുങ്ങളാ ഇവിടെ എല്ലാം കുഞ്ഞുങ്ങളാ അപ്പൊ ഈ കുഞ്ഞുങ്ങളെ തിരിച്ചു വിടട്ടെ അത് പറ്റില്ല മുറിച്ചിട്ട് വിട്ടാ ഇല്ലല്ലേ ഈ ഭാഗത്തല്ലേ തേനുള്ളൂ അപ്പൊ ഇതിനെ മുറിച്ച് അവിടെ വിടാം പിള്ളേരെ സത്യമാണോ എന്തോ ശബ്ദം തേനീച്ചയുടെ ശബ്ദമല്ലേ ഇത് ഭയങ്കര ശബ്ദം എരക്കുന്നു എരച്ചരച്ചിങ്ങനെ അയ്യോ അതെ ഒത്തിരി തേനുണ്ട് ഇതിൽ ഓ മൈ ഗോഡ് ഇഷ്ടം പോലെ ഫുൾ തേൻ തേൻ അതെ ഇതിനകത്തോട്ട് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ ആ സൈഡ് കളയാം അതിൻ്റെ ശബ്ദം തേൻ തേൻ
ഈ ഒരു ഹോള് മാത്രമല്ല വേറൊരു ഹോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഉണ്ട്. ആ സൈഡിൽ കൂടെ വർക്കേഴ്സ് റാണിയെ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞേ. അവർക്ക് സൂചന കിട്ടി ഓരോന്ന് ഓരോന്നായിട്ട് ഹണി കോംസ് നമ്മളിങ്ങനെ റാത്ത് പിടിച്ചു തുടങ്ങിയപ്പോൾ റാണി രക്ഷപ്പെട്ടു. നമ്മൾ റാറ്റെ പോയി മണ്ണ് ഇടിക്കുമ്പോൾ ഈ റാണിയെ മാറ്റി പോവൻ. മണ്ണിടിച്ചു തുടങ്ങിയപ്പോഴേ റാണിയെ മാറ്റി ഈ സാധനത്തിന് മെയിൻ തലയെ മാറ്റി പൊത്തിനകത്ത് കൊണ്ടുപോവാ. കൊണ്ടുപോയി ആ അവൻ പാത്തു വെച്ചിരിക്കും. പിന്നെ അതിനകത്ത് 50 പൊത്തും ഉണ്ടെങ്കിലും ശരി റാണി എവിടെ കൊണ്ട് വെച്ചിരിക്കും. നമ്മൾ മാന്തി കൊത്തുകൊണ്ട് ഈച്ചയെ പിടിച്ചാലേ ഉള്ളൂ. അങ്ങനെ റാണി രക്ഷപ്പെട്ടു. അതാണ് കഥയുടെ ക്ലൈമാക്സ്. നമുക്ക് ആവശ്യമുള്ള തേൻ കിട്ടി. അവരുടെ കുറെ കൂട് പോയി പാവം അല്ലേ. എന്തായാലും ചേട്ടാ മിടുമിടുക്കൻ ചേട്ടൻ കേട്ടോ. താങ്ക് യു. രണ്ടുപേരും ഭയങ്കര ഇതൊരു വലിയ കഴിവാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ ഇത്രയും ധൈര്യപൂർവ്വം ഈ ചേട്ടയുടെ ഇടയിൽ നിന്ന് ചെയ്യുന്നു. ഒന്നും പേടിക്കണ്ട, ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനും കൂടി ഇതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ചത്. കണ്ടോ, ഇവരാണ് നമ്മുടെ കുട്ടിപ്പട്ടാളം. ഇവർ കൂടെ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതുപോലെ തേൻ കഴിക്കുമല്ലേ, കൂടെ പോയി സഹായിക്കും. എൻ്റെ ജീവനാണ്. പട്ടാളവും കൂടെ എത്തിയിട്ടുണ്ട്. അവർ സൈക്കിളിലാണ് വന്നത്, ഞങ്ങൾ കാറിൽ വന്നു. പക്ഷെ നമ്മളെക്കാട്ടി സ്പീഡിലെത്തി. ഇതേ ഇതുവഴി ഇറങ്ങി പോകണം. നല്ലൊരു വാട്ടർഫോൾസ് ആണ്, നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ. ഇതാണ് അരുവിക്കുഴി വാട്ടർഫോൾസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിൽ കുളിക്കാൻ പറ്റും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആ ഭാഗം ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ കിടക്കുകയാണ്. ആ അവിടുന്ന് വെള്ളം ഇങ്ങനെ പാറയിൽ തട്ടിത്തട്ടി ഒരു ഫോൾസ് പോലെ ഒഴുകി താഴേക്ക് പോകും. അപ്പം മ്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്ത് വരിക, ഇടുക്കി ഡിസ്ട്രിക്റ്റ് തന്നെയാണ് ഇത്. ശരിക്കും മുണ്ടക്കയത്ത് നിന്ന് വരുന്ന ഭാഗമാണ്. തേക്കടി, മുണ്ടക്കയം, പിന്നെ വണ്ടിപ്പെരിയാർ, എന്നിട്ട് മ്ലാമല, അവിടെ അരുവിക്കുഴി എന്ന് പറയുന്ന വാട്ടർഫോൾസ്. ഇവിടെ ഇപ്പം വെള്ളം കുറവാണ്, അതുകൊണ്ട് വളരെ വളരെ രസകരമായിട്ട് ഇങ്ങനെ നിൽക്കാം. കുറച്ചുകൂടെ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഭയങ്കര വെള്ളമായിരിക്കും, ഭയങ്കര വലിയൊരു വാട്ടർഫോൾസ് ആയിരിക്കും. ഇപ്പോഴും കുറച്ച് കുറച്ച് ആൾക്കാരുതെ വെള്ളത്തിൽ കുളി. അരുവിക്കുഴി എന്നാ പേര്. ഓക്കെ ഓക്കെ. അങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ കണ്ടല്ലോ അല്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ അരുവിക്കുഴി വാട്ടർഫോൾസ് ഇഷ്ടമായോ, നല്ല രസമല്ലേ. അപ്പോൾ ഇതിന് ലാസ്റ്റാണ് കേട്ടോ, ഇന്ന് എൻ്റെ യാത്ര അവസാനിക്കുകയാണ് നമ്മുടെ ഈ സെക്ടറിൽ. ലാസ്റ്റ് അല്ല, ഇനിയും വരണമെന്ന് പറഞ്ഞു. എന്തായാലും തേക്കടി ഭാഗത്തേക്കൊക്കെ ഇനിയും വരും. ഇടുക്കി ഡിസ്ട്രിക്റ്റ് ഒന്നും ആയിട്ടില്ലല്ലോ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓരോരോ ഭാഗങ്ങൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അല്ലേ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. നല്ല ഭക്ഷണം. എന്തോ വാഗമൺ. അയ്യോ വാഗമൺ ഒരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷനാണ്, നല്ല ഭംഗിയല്ലേ. അവിടെ ഒക്കെ പോകണം. അപ്പം എന്തായാലും ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇനിയും പോകണം. പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ എനിക്ക് വീണ്ടും വീണ്ടും പോകണം. ഹെലികോപ്റ്ററോ? ഓ അത് ശരി. ഓക്കെ. അപ്പം എന്തായാലും ഇനി തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഇവർ രണ്ടുപേരും എന്നോടൊപ്പം, ട്രിവാൻഡ്രം വരെയില്ല, തിരിച്ച് വീട്ടിൽ വിട്ടിട്ട്, അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വിട്ടിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകും. ഓക്കെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഈ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത വിശേഷങ്ങൾ പിന്നെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. എന്തായാലും സന്തോഷം. പിന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്നു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്ന പറയുന്നത്. അപ്പോൾ എന്തായാലും ട്രാവൽ വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ചേട്ടാ എന്നിട്ട്
അപ്പോൾ അതിൽ ബെല്ലൈക്കണം പ്രസ് ചെയ്യണം. കാര്യം ലക്ഷ്മി നായർ വ്ളോഗ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, സെക്കൻഡ് ചാനലിലും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ഫാമിലി മെമ്പർ ആകാൻ പറ്റുള്ളൂ. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞിട്ട് പോയി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ബെല്ലൈക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഓക്കെ, അപ്പോൾ ചേട്ടാ താങ്ക് യു, നമുക്ക് കയറാം. ഓക്കെ, വന്നാട്ടെ, കയറും രണ്ടുപേരും. ഓക്കെ, എന്നെ കണ്ട് രക്ഷപ്പെടും. ഓ ഞാൻ കള്ളം പറ്റില്ല. ആയിക്കോട്ടെ, താങ്ക് യു. ശരി, ഓക്കെ.